ഡോക്ടർ റോബിനും റിയാസും തമ്മിലുണ്ടായ പ്രശ്നത്തിന്റെ ലൈവ് ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ. സംഭവം നമ്മൾ ഉദ്ദേശിച്ചതുപോലെയല്ല. ഈ ഒരു സംഭവത്തിൽ ഡോക്ടർ റോബിന്റെ ഭാഗത്താണ് തെറ്റെന്ന് ഒരു തരത്തിലും പറയാൻ കഴിയില്ല. ഇന്ന് അവിടെ നടന്ന സംഭവങ്ങൾ ചെറുതായിട്ടൊന്ന് ഞാൻ വിശദീകരിക്കാം. ഈ പ്രാവശ്യത്തെ വീക്ക്ലി ടാസ്കിനകത്ത് ഒരു കൊട്ടാരത്തിന്റെ സെറ്റപ്പാണ്. അതിനകത്ത് രാജാവായിട്ട് നമ്മുടെ റിയാസ് വരുന്നു, രാജ്ഞിയായിട്ട് ധന്യമേരി വർഗീസും അതുപോലെ ദിൽഷയും വരുന്നു, ബാക്കിയുള്ളവരെല്ലാം പരിചാരകന്മാരാണ്. രാജാവിന്റെ കഴുത്തിൽ ഒരു ഡയമണ്ട് മാലയുണ്ടായിരുന്നു, അതിന് പ്രത്യേക അധികാരങ്ങളുള്ളതാണ്. അപ്പോൾ രാജാവിന്റെ കയ്യിൽ നിന്നും ഡോക്ടർ റോബിൻ ആ ഒരു മാല തട്ടിപ്പറിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അത് തിരിച്ചു പിടിക്കാതിരിക്കാൻ വേണ്ടി ഡോക്ടർ റോബിൻ ബാത്റൂമിൽ കയറി വാതിലടച്ച് ഇരിക്കുന്നു. റിയാസിൻ്റെ ഭാഗത്തുള്ള ആളുകൾ, അതായത് നമ്മുടെ ജാസ്മിനും അതുപോലെ റോൺസണും ഒക്കെ ആ ഒരു മാല തിരിച്ചു പിടിക്കാൻ വേണ്ടി ബാത്റൂമിൻ്റെ പുറത്ത് കുറേ നേരം കാത്തിരുന്നു. ഡോക്ടർ റോബിൻ എന്തായാലും ഇറങ്ങി വരുന്നില്ല. അങ്ങനെ ഡോക്ടർ റോബിനെ പുറത്തിറക്കാൻ എന്നുള്ള രീതിയിൽ അവർ ഹിറ്റ്, അതായത് ഈ പാറ്റയും പല്ലിയൊന്നും വരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിഷവസ്തുവാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിഷമരുന്നാണ് ഹിറ്റ് എന്ന് പറയുന്നത്, എല്ലാവർക്കും അറിയായിരിക്കും. ആ ഹിറ്റ് എടുത്തിട്ട് ബാത്റൂമിനുള്ളിലേക്ക് അടിക്കുന്നു. അതായത് ബിഗ് ബോസിലെ ബാത്റൂം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഇടുങ്ങിയൊരു മുറി തന്നെയാണ്. അതിനകത്തേക്ക് ഹിറ്റടിച്ച് കഴിയുമ്പോൾ ഡോക്ടർ റോബിന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ വേണ്ടി കഴിയും. ഡോക്ടർ റോബിന് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകുന്നു, ശ്വാസം കിട്ടാതെ വരുന്നു. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി ഡോക്ടർ റോബിൻ ബാത്റൂമിന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അത്രയും വിഷമത്തിൽ, അല്ലെങ്കിൽ അത്രയൊരു മരണ വെപ്രാളത്തിൽ തന്നെയാണ് ഡോറ് തുറന്ന് ഡോക്ടർ റോബിൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥയിൽ, അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ്. ആ ഒരു സമയത്ത് റിയാസ് ഡോക്ടർ റോബിൻ്റെ കൈക്ക് പിടിക്കുന്നു. ദേഷ്യം സഹിക്കുക വയ്യാതെ ഡോക്ടർ റോബിൻ റിയാസിൻ്റെ മുഖത്തടിക്കുന്നു. അതാണ് അവിടെ ഉണ്ടായ സംഭവം. ശരിക്കും ജാസ്മിൻ ബാത്റൂമിലേക്ക് ഹിറ്റടിച്ചത് ഒരു വധശ്രമമായിട്ട് തന്നെ വേണം കണക്കാക്കാൻ. അങ്ങനെ തന്നെയാണ് ഡോക്ടർ റോബിൻ അതിനെ കണ്ടത്. ഈ ഒരു സംഭവത്തിൽ ഒരിക്കലും ഡോക്ടർ റോബിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.